നമസ്കാരം, മല്ലി ബോസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ബിയർ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈസിയായിട്ട് ബിയർ എന്ന് ഞാൻ പറയാൻ കാരണം, സാധാരണ ബിയർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബിയർ കെറ്റിലോ അല്ലെങ്കിൽ ഓൾ ഇൻ വൺ ബ്രൂവിങ് സിസ്റ്റമോ എല്ലാം ആവശ്യമുണ്ട്. പക്ഷേ എല്ലാ വീട്ടിലും അല്ല എല്ലാവരുടെയും കയ്യിലും അതുണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ബിയർ ഉണ്ടാക്കാം. ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഓൺലൈനിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പിയോ അതല്ലെങ്കിൽ പല തരത്തിലുള്ള ഹോപ്സോ ഒന്നും നമ്മൾ ഉപയോഗിക്കും. സാധാരണ ഒരു ബിയർ ഉണ്ടാക്കുമ്പം ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ബിറ്റർനെസ്സിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആരോമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം പ്രത്യേകം പ്രത്യേകം ചിലപ്പം മൂന്നോ നാലോ അഞ്ചോ വരെ ഹോപ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് ആകപ്പാടെ ഒറ്റ തരത്തിലുള്ള ഒരു ഹോപ്സാണ് ഉപയോഗിക്കുന്നത്. അതൊരു മൾട്ടിപ്പർപ്പസ് ഹോപ്സാണ്, കാരണം ഫ്ലേവറിനും അതോടൊപ്പം തന്നെ ബിറ്റർനെസ്സിനും അത് രണ്ടിനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള നമ്മൾ ബാറിൽ ഉപയോഗിക്കുന്നത് ഒരേ ഒരു ബാറിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഈസ്റ്റ് ഒരു എയിൽ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ കുടിക്കുന്ന ബിയർ എന്ന് പറയുന്നത് ലാഗർ കാറ്റഗറിയിലുള്ള ബിയറാണ് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എയിലാണ്. എന്തുകൊണ്ട് എയിൽ എന്ന് ചോദിച്ചാൽ, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ലാഗർ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ പ്രോസസ്സും അല്ലെങ്കിൽ കോൾഡ് ഫെർമെൻറ്റേഷനും ഒക്കെ എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. സാധാരണ ബിയറിന് നമ്മൾ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഫൈനിങ് ഏജൻസി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഫൈനിങ് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ബിയർ ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫൈനിങ് ഏജൻസി, അതായത് ചിലപ്പം ഐറിഷ് മോസ് ജെലാറ്റിനൊക്കെ ചേർക്കാറുണ്ട്. നമ്മൾ കഴിവതും അതൊന്നുമില്ല, അത് വളരെ സിമ്പിളായിട്ട് മാത്രം ഉപയോഗിക്കുകയാണ്. ഐറിഷ് മോസൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടണം നിർബന്ധമില്ല. അപ്പോൾ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻ്റ് വെച്ച് മാത്രം ഒരു ബിയർ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ ബാർലി ഉപയോഗിച്ച് ഒരു 6 ലിറ്റർ വെള്ളം, എന്നുവെച്ചാൽ 2 സ്റ്റെപ്പിൽ നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലിറ്ററും സ്പാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലിറ്ററും. ഈ സ്പാർജിങ് എന്നുള്ള ആ ഒരു സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ചാനൽ പുതിയ നല്ലതാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം ഇനിയുള്ള ലക്കങ്ങളിൽ പലതരത്തിലുള്ള കോക്ടെയിൽസ്, റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വിസ്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ജിൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് എല്ലാ തരത്തിലും ലിക്യൂറാണെങ്കിലും മദ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ടോപ്പിക്കുകൾ ഇതിൽ കവർ ചെയ്യും. മദ്യം ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ധാരാളം ടോപ്പിക്കുകൾ ഇതിനകത്ത് ഉണ്ടാവും. ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ അത് മാൾട്ട് ബാർലി എന്ന് പറയുന്നുണ്ട്. ഈ മാൾട്ട് ബാർലി എന്ന് പറയുമ്പോൾ എന്താണ് മാൾട്ട് ബാർലി? പലപ്പോഴും കേട്ടിട്ടുണ്ട് ആൾക്കാർ, കാരണം മാൾട്ട് ബാർലി, മാൾട്ട് വിസ്കി, മാൾട്ടയുടെ ബാർലിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് മാൾട്ട് എന്ന് ആൾക്കാർ സംശയം തോന്നാം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു പ്രോസസ്സ്, ഒരു മൾട്ടി പ്രോസസ്സ് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. താങ്ക്സ്. 1 കിലോ ബാർലി, 20 ഗ്രാം ഈസ്റ്റ്, 20 ഗ്രാം ഹോപ്സ്, 1 ചരുവത്തിൽ 3 ലിറ്റർ വെള്ളം തിളപ്പിക്കണം. 67 ഡിഗ്രി ആണ് നമുക്ക് ടാർഗറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. തെർമോമീറ്റർ വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കണം, കാരണം നമ്മുടെ ടാർഗറ്റ് 67 ഡിഗ്രിയാണ്, 67 ഡിഗ്രി ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം നമ്മൾ ബാർലി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം, കാരണം ബാർലി വെള്ളത്തിൽ നന്നായിട്ട് ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ഒരു പ്രശ്നമുണ്ട്. കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഡോബോൾസ് എന്നാണ് പറയുക. അപ്പം അകത്തെ കട്ടയ്ക്കുള്ളിലുള്ള ബാർലി നന്നായിട്ട് മാഷാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈൽഡ് കുറയും. സ്വാഭാവികമായിട്ടും ആ ഈൽഡ് കുറയരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അത് നന്നായിട്ട് ഇളക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ബാർലി ഇട്ട് കഴിയുമ്പം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ടും കുറയും, കാരണം റൂമിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കും ബാർലിയുടേതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും നമ്മൾ 67 ലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം, കാരണം നമ്മൾ മാഷ് ചെയ്യുന്ന 67 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ്. അപ്പോൾ അത് ചെറുതായിട്ട് തീയിട്ട് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ബാർലി അടിയിൽ പിടിക്കരുത്, കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ബിയറിന് ഒരു കരിഞ്ഞ ചുവ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ അടച്ചു വച്ചേക്കണം. കാരണം തീ ഒന്ന് സിമ്മിൽ ഇടുവോ അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഒരു മണിക്കൂറോളം നമ്മൾ അടച്ചു വെക്കണം. അതിനുശേഷം നമ്മൾ ആ ബാർലി ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ നല്ല വൃത്തിയുള്ളൊരു വെളുത്ത തുണിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ബ്രൂ ബാഗ് ഉണ്ടെങ്കിൽ അതിനകത്തോ ഒഴിച്ച് അരിച്ചെടുക്കുക. എടുത്ത ബാർലി നമ്മൾ വീണ്ടും ഒരു പാത്രത്തിലേക്ക് ഒരു ചരുവത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കണം. വീണ്ടും നമ്മൾ അരിച്ച് ബാലൻസ് ഉണ്ടായിരുന്ന ആ ബാർലിക്കകത്തോട്ട് ഒരു 3 ലിറ്റർ ഒരു 77 ഡിഗ്രി സെൻറ്റിഗ്രേഡുള്ള തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് സ്പാർജ് ചെയ്യണം. കാരണം ഈ ബാർലിയിൽ അവശേഷിക്കുന്ന ആ സ്റ്റാർച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം അത്രയും അത് പാഴാക്കി കളയണ്ട. അതുപോലെ തന്നെ ബാർലി എന്നുള്ള ആ സ്റ്റാർച്ച് കിട്ടുമ്പം നമുക്ക് ബിയറിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. ഇത് ഞെക്കി പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂറോളം നമ്മളൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ചൂടിൽ ബോയിൽ ചെയ്യണം. നമ്മളിതിന് ശേഷം റിഫ്രാക്ടോമീറ്ററിൽ സ്പെസിഫിക് ഗ്രാവിറ്റി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപോലെ തന്നെ ഹൈഡ്രോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ ഇതിലൊന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് എത്ര ABV ആ ബിയർ ഉണ്ടാവും എന്നറിയത്തില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഒരു 6% അഞ്ച് 6% ABV നമ്മുടെ ഫൈനൽ ബിയറിൽ കാണും എന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഹോപ്സ് രണ്ടായിട്ട് പകുത്ത് രണ്ട് ചെറിയ കവറിനകത്തോട്ട് പാക്ക് ചെയ്യണം. ചെറിയ തുണിയുടെ എന്തെങ്കിലും ചെറിയ കിഴി പോലെ കിട്ടുമോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ബ്രൂ ബാഗ് വാങ്ങിക്കും. ചെറിയ ബ്രൂ ബാഗ് കിട്ടും അല്ലെങ്കിൽ ഇതൊരു ഹോപ്സ് ബാഗായിട്ട് കിട്ടും. ഇതിനകത്തോട്ട് നമ്മൾ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബിയറിലോട്ട് ഇപ്പോൾ വോട്ട് എന്നാണ് പറയുക, ഇതിലേക്ക് നമ്മൾ ഇറക്കുകയായിരുന്നു. ഇത് ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഈ ബാഗിനകത്തോട്ട് ഇടുന്നത്. കാരണം ഇത് 30 മിനിറ്റ് ഹോപ്സാണ്. അതിനുശേഷം പിന്നെ ഇടുന്നൊരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഹോപ്സ് ഇടുന്നത്. അപ്പോൾ 10 ഗ്രാം വീതം 2 തവണ നമ്മളിതിൽ ഇടുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിലൂടെ ഉള്ള ഈ ഹോപ്സ് വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു തരും. തിളക്കിയാണ് നന്നായിട്ട്. നമ്മൾ ഫുൾ തീയിലാണ് ഈ തിളപ്പിക്കുന്നത്. ഇനിയിപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഫെർമെൻറ്ററിലോട്ട് മാറ്റുകയാണ്. ഫെർമെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ വലിയൊരു ഗ്ലാസിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഫെർമെൻറ്റർ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റിയാൽ മതി. അത് മാറ്റി നമ്മൾ അടച്ചു വെക്കണം. Thank you.
ഇനിയിപ്പോൾ ഈ ഫെർമെൻറ്റ് ചെയ്യേണ്ട പാത്രം നമ്മൾ അടച്ചു വെച്ചിട്ട് ഏതെങ്കിലും തണുപ്പുള്ള ഒരു ഭാഗത്ത് നമ്മൾ ഈസ്റ്റ് ഇട്ട ശേഷം ഈസ്റ്റ് ഇട്ട് ഒരു അടച്ച് തണുപ്പുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക. ഒരാഴ്ചയോളം നമ്മൾ കൊണ്ടുവെക്കണം. ഇങ്ങനെ ഇളക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇളക്കിയില്ലെങ്കിലും ഈസ്റ്റ് വർക്ക് ചെയ്യും. പക്ഷേ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കാറ്റ് കയറാത്ത രീതിയിൽ ഒന്ന് അടച്ച് നമ്മൾ ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു. അതിനുശേഷം നമ്മളിത് എടുത്തുകൊണ്ട് വന്ന് തെളി ഊറ്റും, അതായത് റാക്കിംഗ് എന്ന് പറയും. അതായത് ഇതിൽ നിന്ന് വീണ്ടും വേറെ മറ്റൊരു പാത്രത്തിലേക്ക്, നമ്മൾ സെക്കൻഡറി ജാറിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ തെളിഞ്ഞ ആ ബിയർ അങ്ങോട്ട് മാറ്റി വയ്ക്കും. നമ്മൾ ഏകദേശം ഒരു ഒരാഴ്ചയോളം ഒന്ന് അടച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇത് തിരിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും ഇത് ഗ്ലാസ് ബോട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിയർ വെക്കുന്ന ബോട്ടിലേക്ക് നമ്മൾ നിറയ്ക്കുന്നത്. അതിന് നമ്മൾ കാർബണൈസേഷൻ അത് ടാബ്ലറ്റ്സ് കിട്ടും. ആ ടാബ്ലറ്റ് ഓരോ ടാബ്ലറ്റ് ഓരോ ബോട്ടിലിടും. അങ്ങനെയാണ് അതിനകത്ത് കാർബൺ ഡൈക്സൈഡ് ഉണ്ടാവുക. അതല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുമ്പം കാർബൺ ഡൈക്സൈഡ് ടാങ്ക്, CO2 ടാങ്ക് കിട്ടും. ആ ടാങ്ക് വഴിയാണ് നമ്മൾ ഇതിൽ നിറയ്ക്കുക. പക്ഷേ ഇത് നമ്മളൊരു ബോട്ടിലേക്ക് ഒരു 330 മില്ലിയോളം നമ്മളിത് നിറയ്ക്കുക. അതിനകത്തിട്ട് ഓരോ കാർബണൈസേഷൻ ടാബ്ലറ്റ് ഇതിലേക്ക് ഇടുക ചെയ്യുന്നത്. അപ്പം നമ്മൾ രണ്ട് ബോട്ടിലാണ് ഇങ്ങനെ നിറയ്ക്കുന്നത്. ഓരോ ബോട്ടിലും ഓരോ ടാബ്ലറ്റ് ഇടുക. അതിനുശേഷം നമ്മൾ ഒരു ഹാൻഡ് ക്യാപ്പർ വെച്ചിട്ട് ആ ബോട്ടിൽ നമ്മളൊന്ന് ക്യാപ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ഈ ബിയർ ഫൈനിങ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് രണ്ട് ബോട്ടിൽ ഞാനൊന്ന് ബോട്ടിൽ ചെയ്യുകയാണ്. ജസ്റ്റ് ജെലാറ്റിൻ കലക്കി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് ബോട്ടിലിനകത്ത് മാത്രം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കലക്കി ഒഴിക്കുകയാണ്. അതിനുശേഷം ചെറുതായിട്ട് ഈ ഇത് കോഫി ഫിൽറ്ററാണ്, ഡബിൾ വോൾ കോഫി ഫിൽറ്ററാണത്. അത് വെച്ചിട്ട് ഒന്ന് ഫിൽറ്റർ ചെയ്ത് ബോട്ടിൽ നിറയ്ക്കും. ഇത് അപ്പോൾ ലാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫിൽറ്റർ ചെയ്താൽ എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് ആ ബിയർ ഉണ്ടാകുന്ന മാറ്റം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ജെലാറ്റിൻ ഉള്ള ബിയറാണിത്. അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നിറയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും ഓരോ കാർബണൈസേഷൻ ടാബ്ലറ്റ് നമ്മളിടുന്നു, ക്യാപ്പ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഒരു രണ്ടാഴ്ചത്തെ 15 ദിവസത്തേക്കാണ് നമ്മളിത് വെക്കുക.
ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ബിയർ എടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് തണുപ്പിച്ചിട്ടില്ല, അങ്ങനെ തന്നെ കൊണ്ടുവന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഫിൽട്ടർ ചെയ്യാത്ത ബിയറാണ്. നമ്മൾ രണ്ട് ബോട്ടിൽ ജെലാറ്റിനെ ചേർത്ത് ഫിൽറ്റർ ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അന്നേരം അറിയാം. ഇത് ഫിൽറ്റർ ചെയ്ത ആ ബോട്ടിലാണ്. നമ്മൾ അതൊന്ന് തുറന്ന് ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കാം. ഇത് ആദ്യത്തെ ബിയറിനെക്കാട്ടി അല്പം കൂടെ ലൈറ്റായിട്ട് തോന്നും. അതൊരു നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നല്ല ക്ലിയറാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.